ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് ഗ്രില്ല് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാട്ടോ, കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനെ നമ്മൾ നേരിട്ട് കോഴി ഫാമിൽ പോയിട്ട് റേറ്റ് കുറഞ്ഞ് അങ്ങനെ ഒരുമിച്ച് മേടിച്ചതാണ് കേട്ടോ. രണ്ട് മൂന്നെണ്ണം അങ്ങനെ മേടിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ മേടിച്ച് കൊണ്ടുവാണെങ്കിൽ തന്നെ അവരെ മാത്രമായിട്ട് ഒരു കൂട്ടിൽ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നിങ്ങൾ മേടിക്കണമുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വലിയ പീസാക്കി വെച്ചിട്ടുണ്ട്, വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിയിലയും, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ചധികം കുരുമുളകും ഉപ്പും കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം തൈരുണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ച് മിക്സാക്കുക. കട്ട തൈരുണ്ടെങ്കിൽ അതാവും കേട്ടോ ഒന്നുകൂടെ നല്ലത്. എന്നിട്ട് അതിനുശേഷം കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല. അതെടുത്ത് ചിക്കനിലേക്ക് പുരട്ടി ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനെ തന്തൂരിയും ഗ്രില്ലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് മസാല പുരട്ടി വെക്കാറുണ്ടല്ലേ. പക്ഷേ ഞാനും എല്ലാം കൂടെ ഒരുമിച്ച് മസാല പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മസാല പുരട്ടി അങ്ങനെ വെച്ച് വെച്ചതാണ് കേട്ടോ. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് പിന്നെ അവസാനമായിട്ട് അതിൽ പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പേസ്റ്റും ടൊമാറ്റോ സോസ്, കുരുമുളക് പൊടി, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, കുറച്ച് നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ സോസ് റെഡി. ഈ ഒരു സോസ് നമുക്ക് ഗ്രില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. മയണൈസൊക്കെ യൂസ് ആക്കണ പോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഗ്രില്ല് ചെയ്യലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട്. നമ്മൾ വിട്ട് വിട്ടിട്ടാണ് ഓരോ പീസും വെച്ചിട്ടുണ്ടായിരുന്നത്. 2 ട്രിപ്പായിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. വെച്ച് കഴിഞ്ഞതും നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.